നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചികിത്സാ സഹായത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് ആരാണെങ്കിലും അവരെ അടപടലം പൂട്ടണം. സമൂഹ മാധ്യമങ്ങൾ വഴി ചികിത്സാ സഹായ അഭ്യർത്ഥന നടത്തുകയും വന്നുചേരുന്ന ലക്ഷങ്ങളിൽ നിന്ന് തുക അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു ലോബി ഇവിടെ വളർന്നു വരുന്നുണ്ട്. കേരളം നടുങ്ങിപ്പോയത് വർഷയെന്ന ഒരു യുവതിയുടെ നിലവിളിയിലാണ്. ആദ്യം നമ്മൾ ആ യുവതിയുടെ കണ്ണീർ കഥ കേട്ടു. അമ്മയുടെ ചികിത്സയ്ക്ക് നിർവാഹമില്ലാതെ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് കരയുന്ന വർഷയുടെ ചിത്രം. സുമനസ്സുള്ള കേരളം വർഷയ്ക്ക് കൊടുത്തത് 1,35,00,000 രൂപയാണ്. എന്നാൽ വർഷയെ സഹായിക്കാനെത്തിയ സാജൻ കെച്ചേരിയെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് പണം വന്നപ്പോൾ വർഷയുടെ സ്വഭാവം മാറിപ്പോയി എന്നാണ്. അമ്മയുടെ ചികിത്സയ്ക്കും വീട് വെക്കാനുമായി വർഷയ്ക്ക് ആകെ വേണ്ടുന്നത് 70,00,000 രൂപ മാത്രം. ബാക്കി തുക തങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് വകമാറ്റണമെന്ന സാജൻ കേച്ചേരിയുടെ അഭ്യർത്ഥനയാണ് വർഷ അങ്ങ് തള്ളിക്കളഞ്ഞത്. ഇതിന് കണ്ണടച്ച് നമുക്ക് വർഷയെ കുറ്റം പറയാൻ കഴിയില്ല. വർഷയ്ക്ക് വേണ്ടിയാണ് ഇത്രയേറെ പണം ഈ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത്. വർഷ ഇനി സാമൂഹ്യ പ്രവർത്തനം ചെയ്യണോ വേണ്ടയോ എന്നത് അവരുടെ സ്വന്തം തീരുമാനം. അതിലിടപെടാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല. പക്ഷേ ഇവിടെ കഥ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ വികസിക്കുന്നത്. ചാരിറ്റിയുടെ പേരിൽ വന്നു മറിയുന്ന ലക്ഷങ്ങളും കോടികളുമൊക്കെ ചിലർ പോക്കറ്റിൽ തട്ടാൻ ശ്രമിക്കുന്ന കഥകളാണ്. DCP G പൂങ്കുഴലി IPS പറയുന്നത് ഇത്തരം ചികിത്സാ സഹായങ്ങളുടെ പേരിൽ വൻ ഹവാല ഇടപാടുകൾ നടക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ഇത്തരം ഇടപാടുകൾ കുറ്റമറ്റതായി തീരണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര വലിയൊരു തുക ഈ അക്കൗണ്ടിൽ വന്നു മറിഞ്ഞതിൽ അസ്വാഭാവികതയുണ്ട്. ഇതിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുവെന്നാണ് ജി പൂങ്കുഴലി പറയുന്നത്. ചികിത്സാ സഹായം കഴിഞ്ഞുള്ള തുക യുവതിയിൽ നിന്ന് സുരക്ഷിതമായി തിരിച്ചെടുക്കാം എന്നു കരുതി ചില ഹവാല ഇടപാടുകൾ ഈ അക്കൗണ്ടിലൂടെ നടത്താൻ ചിലർ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. അങ്ങനെയെങ്കിൽ ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു നടപടിയാണ്. ആരാണ് വർഷയുടെ അക്കൗണ്ടിലേക്ക് ഇത്രയേറെ കുഴൽപ്പണം അയച്ചത്? അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അമ്മയുടെ കരൾ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രി ചിലവിന് പണമില്ലാതെയായിരുന്നു അന്ന് ഹർഷ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു വീഡിയോ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലിട്ടത്. ഈ വീഡിയോ സാജൻ കേച്ചേരി എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ പലരും ഷെയർ ചെയ്തു. ഫിറോസ് അടക്കം പലരും തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഇത് ഷെയർ ചെയ്തു. ഇതോടെ വൈറലായിരുന്നു വർഷയുടെ ഈ അഭ്യർത്ഥന. എന്നാൽ വർഷയെ വെട്ടിലാക്കിയത് സാജൻ കേച്ചേരി തന്നെയാണ്. വർഷയുടെ അക്കൗണ്ടിൽ വന്നു മറിഞ്ഞ 1,35,00,000 രൂപയിൽ 70,00,000 രൂപ കഴിച്ചിട്ടുള്ള തുക തനിക്ക് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധം മറ്റാളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് കേച്ചേരി ആവശ്യപ്പെട്ടിടത്താണ് സംശയങ്ങളുടെ തുടക്കം. ഇത് വർഷ പൂർണ്ണമായി നിഷേധിച്ചു. ഇതോടെ ഭീഷണിയായി, വർഷയെ അപായപ്പെടുത്തുമെന്ന തരത്തിൽ ഫോൺ കോളുകളായി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹവും സഹായികളും ഭീഷണിപ്പെടുത്തുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തതോടെ പോലീസ് ഇടപെട്ടു. ആരോഗ്യമന്ത്രി KK ശൈലജ നിർദ്ദേശിച്ചതനുസരിച്ചാണ് പോലീസിന്റെ ഇടപെടൽ. ഇതനുസരിച്ചാണ് DCP ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതും എറണാകുളം ചേരാനല്ലൂർ സ്റ്റേഷന്റെ ചുമതലയുള്ള സബ് ഇൻസ്പെക്ടർ ലിജോ ജോസഫ് യുവതിയുടെ താമസ സ്ഥലത്തെത്തി വിശദ വിവരങ്ങൾ അന്വേഷിച്ചതും മൊഴി രേഖപ്പെടുത്തിയതും. ചികിത്സയ്ക്കായി 30,00,000 താഴെ തുകയ്ക്ക് മാത്രമാണ് യുവതി അഭ്യർത്ഥന നടത്തിയത്. എന്നാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ 65,00,000 രൂപയിലേറെ അക്കൗണ്ടിൽ വന്നു വീണു. ഇതോടെ ഇനി പണം അടയ്ക്കണ്ട എന്ന് യുവതി തന്നെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പറഞ്ഞു. എങ്കിലും തൊട്ടടുത്ത ദിവസം കൂടുതൽ തുക വന്ന് മറിയുകയായിരുന്നു. പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വിദേശത്തുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഒരൊറ്റ തവണയായി നിക്ഷേപിച്ചത് 60,00,000 രൂപയാണ്. ഇതാണ് പോലീസിനെ ഏറ്റവുമധികം കുഴയ്ക്കുന്നതും സംശയിപ്പിക്കുന്നതും. അക്കൗണ്ടിലേക്ക് 5,00,000 അതിലധികവുമൊക്കെ നിക്ഷേപം നടത്തിയവരുമുണ്ട്. ഇവരെക്കുറിച്ചും ഇപ്പോൾ പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ ചില തട്ടിപ്പുകൾ അരങ്ങേറുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഏറെ നാളുകളായി. ചാരിറ്റി ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തുകയും
ഇവരുമായി പ്രത്യേക കരാറിൽ ഏർപ്പെടുകയും പ്രോമിസറി നോട്ടുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി വെച്ചതിന് ശേഷം ബ്ലാങ്ക് ചെക്കുകൾ വാങ്ങി ഈ പണം അവർക്ക് കൂടി കൈകാര്യം ചെയ്യുന്ന തരത്തിൽ അയപ്പിക്കുകയാണ് ഇവരുടെ രീതി. അക്കൗണ്ട് ഉടമകൾ ആശുപത്രികളിൽ ചികിത്സയിലും മറ്റും തിരക്കിലാവുന്ന ആ തക്കം നോക്കി പണം യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ ഇവർക്കാവുന്നു. അഥവാ രോഗിയെങ്കിലും മരിച്ചുപോയാൽ ആശുപത്രി ചെലവ് വരുന്ന തുക അവർക്ക് നൽകി ബാക്കി തുകയൊക്കെ ഇവർ കൈക്കലാക്കി സ്ഥലം വിടുകയാണ് പതിവ്. സാധാരണക്കാരായ ആളുകൾ ആശുപത്രി ചെലവ് കഴിച്ചു വരുന്ന തുക ഇവർ എടുത്തുകൊണ്ടു പോകുന്നതിൽ വലിയ എതിർപ്പും പ്രകടിപ്പിക്കാറില്ല. അവർ വഴിയാണല്ലോ തങ്ങളുടെ ചികിത്സയൊക്കെ നടന്നത് അല്ലെങ്കിൽ രോഗി രക്ഷപ്പെട്ടത് എന്നോർക്കും, അത്രയുള്ളൂ. കരാർ കഴിഞ്ഞ് ബാക്കി വരുന്ന തുക എതിർപ്പുകൾ കൂടാതെ ഇത്തരക്കാർക്ക് കൈമാറുന്നതിൽ വരുന്ന തർക്കങ്ങളാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. ഇവിടെ വർഷയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. 1,35,00,000 രൂപയിലധികം കിട്ടി. വർഷയ്ക്ക് ആകെ ചെലവ് വരുന്നത് ഏകദേശം 70,00,000 രൂപ. പോയിട്ടുള്ള 65,00,000 രൂപ സാജൻ കേച്ചേരി പറയുന്ന വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കവും. അക്കൗണ്ടിൽ വരുന്ന അധികം തുക മറ്റുള്ള രോഗികളെ സഹായിക്കാനാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇവർ പറയാറ്. പക്ഷേ അതിനൊന്നും കൃത്യമായ കണക്കുകളില്ല, വ്യവസ്ഥയില്ല, ഇതൊന്നും വളരെ വിശദമായി അവർ പറയാറുമില്ല. സമൂഹ മാധ്യമങ്ങൾ വഴി തട്ടിപ്പ് നടത്തുന്നതിനെതിരെ ശക്തമായ അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായാലും ചാരിറ്റിയുടെ പേരിൽ ഇനി പണം തട്ടുന്ന ആ കളി വേണ്ടെന്ന് പൂങ്കുഴലി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഈ മേഖലയിലുള്ള ചില നല്ല മനുഷ്യർ പറയുന്നത് സുമനസ്സുകൾ പണം നൽകുന്നതിൽ നിന്ന് പിന്മാറുമെന്നും ഈ മേഖലയിൽ സത്യസന്ധമായി സാമൂഹ്യ സേവനം നടത്തുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ തട്ടിപ്പിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ലല്ലോ. വർഷ അവസാനത്തേതാവണം. ഇത്തരം ഭീഷണികളും പണം തട്ടലുകളും ചാരിറ്റിയുടെ പേരിലുള്ള പോർവിളികളും കേരളത്തിൽ ഇനി ഉണ്ടാവരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.